ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കരിമ്പില്ലാണ്ട് എങ്ങനെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ്. ഇത് യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടിയത് പുതിനയിലയാണ്, പിന്നെ രണ്ടച്ച് ശർക്കര, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഇതിൽക്ക് വേണ്ടിയത് ഐസ് ക്യൂബാണ്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു നുള്ള ഉപ്പും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ പിടി പുതിനയില. ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ രണ്ടച്ച് ശർക്കര, അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കരിമ്പിന് പകരം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടണ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് അഞ്ചാറ് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണമെങ്കിലും ഒഴിക്കുക, അതിനനുസരിച്ച് ശർക്കര കൂട്ടിയെടുത്താൽ മതി. ഇപ്പം ഞാൻ 1 ഗ്ലാസ്സിന് 1/2 ശർക്കര എന്ന നിലയിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1-5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ. നമുക്കിത് ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. പിന്നെ ഇത് ഏകദേശം കരിമ്പ് ജ്യൂസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ജ്യൂസാണ്. പിന്നെ ഈ ജ്യൂസ് നമ്മുടെ വയറിൻ്റെ പ്രോബ്ലത്തിനും ഗ്യാസിൻ്റെ അങ്ങനെയുള്ള പ്രോബ്ലത്തിനൊക്കെ വളരെ നല്ലൊരു ജ്യൂസാണ്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.